ഗൈസ്, അങ്ങനെ നമ്മൾ ഒരുപാട് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ചെയ്താണ് നാട്ടിൽ വന്നപ്പം. കുറച്ച് ദിവസം വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്ന ഒരു 3 മാസത്തോളമായി. നമ്മളിപ്പോൾ അവിടെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദേശീയ അവാർഡ് കിട്ടിയ കൊല്ലങ്കോടുള്ള ഒരു ഗ്രാമപഞ്ചായത്തിലാണ്. അതൊരു അടിപൊളി സ്ഥലം കേട്ടോ. ഞങ്ങളിപ്പോൾ വന്നത് ഞാൻ താമരശ്ശേരി കോഴിക്കോട് നിന്നാണ് ഇപ്പോൾ ഇവിടം വരെ വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരുപാട് സ്ഥലത്തുനിന്ന്, പല പല ജില്ലകളിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ശരിക്കും കാണേണ്ട ഒരു സ്ഥലമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താ പറയുക, നമ്മളെ കേരളത്തിൻ്റെ ഒരു തനിമ. വിനീത് ശ്രീനിവാസൻ ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്, ഏതൊരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, ഈ സിനിമയിലൊക്കെ ഉള്ള ഓരോരോ സീനുകളുണ്ടല്ലോ, നമ്മളെ കറക്റ്റായിട്ടുള്ള കേരളത്തിൻ്റെ ലുക്ക് ഉള്ളത് ഈ ഒരു ഏരിയയിലേക്കാണ്. അത് കാണാൻ വേണ്ടി ആയിട്ട് ആരും പോകുന്നില്ലാണ്. ഞാനും ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇൻസ്പയർ ആയിട്ട് കാണാൻ വന്നതാണ്. സൂപ്പർ പ്ലേസാണ്, കണ്ടെടുത്തോളം. നമുക്ക് ബാക്കിയുള്ള സ്ഥലം കാണാം. ഇത് കൊല്ലങ്കോട്ട് എന്ന സ്ഥലത്തു നിന്ന് സീതാർകുണ്ട് വെള്ളച്ചാട്ടം റോഡിന് വരിക, ചെല്ലപ്പൻ്റെ കട അവിടുന്ന് നേരെ വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇവിടെ ഇതാണ് നമ്മൾ വന്ന വഴി കേട്ടോ. അന്നപ്പം എനിക്ക് വീടെടുക്കാൻ പറ്റില്ല. ഓക്കെ, പോകുമ്പോഴത്തേരാ. ഇതാണ് നമ്മൾ ചെല്ലഞ്ചേട്ടൻ്റെ കട എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് എല്ലാ ഭാഗത്തേക്കും തിരിഞ്ഞു പോവുക. ഇപ്പം നമ്മൾ പോകുന്നത് പെരിങ്ങോട്ടുശ്ശേരി കളം പോയി വന്നു. അല്ല, ഇപ്പം പോകുന്ന സ്ഥലം എവിടെയാ? ഇനി എങ്ങോട്ടോ? ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രത്തിലേക്കാണ്, അതായത് നമ്മൾ ഒടിയനും ആറാട്ടൊക്കെ ഉള്ള ഷൂട്ടിംഗ് എടുത്ത സ്ഥലത്തേക്കാണ് പോകുന്നത്. ചെല്ലപ്പച്ചേട്ടൻ്റെ കടയിൽ നിന്ന് വരുമ്പോൾ ഇതാ ചിങ്ങഞ്ചിറ ക്ഷേത്രത്തേക്കുള്ള ഒരു ബോർഡും കാര്യങ്ങളൊക്കെ വേണമെന്ന് കേട്ടോ. ആ ബോർഡിനെ നോക്കി കഴിഞ്ഞാൽ നേരെ വന്നാൽ മതി. ചെറിയ റോഡും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഭയങ്കര സ്പീഡിലും കാര്യങ്ങളും പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഫുള്ള് നമ്മുടെ കൃഷികളാണ് കേട്ടോ, മാവിൻ്റെ കൃഷിയാണ് മൊത്തമായിട്ട് വേണ്ടത്. അതുകൊണ്ട് ഈ ഒരു ലൈന് മൊത്തം മാവാണ്. നമ്മളിതാ ഈ അമ്പലത്തിലേക്ക് കടന്നിരിക്കുക കേട്ടോ. ഓ, ഒരു രക്ഷയില്ല കേട്ടോ, പൊള്ളി വൈബുള്ള ഒരു പ്ലേസ്. നോക്കിയാ നിങ്ങൾ, ഒരാല് ഒരാലല്ല, 1, 2, 3, 4 10 ആള് കേട്ടോ. ഭയങ്കര ഒരാല് മൊത്തം പടർന്നു പിടിച്ചറിഞ്ഞു. പക്ഷെ ഫുള്ളായിട്ട് എൻ്റെ അമ്മയെ ഈ പ്ലേസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളി ലൊക്കേഷൻ. ഇളഞ്ഞു വെക്കുന്നത് കിടക്കാറുണ്ട്. കാരണം ഇത്രയും ആൾക്കാരെ കാണാനും എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. വലിയ ആലിന്റെ നടുക്കാട്ടോ നമ്മളുള്ളത്. കറക്റ്റ് ആയിരുന്നു നമുക്ക് ഈ ശ്വാസം കിട്ടുന്ന അങ്ങനത്തെ ഒരു പ്ലേസ് എന്നറിയാം. ആകെ ഒരാലേ ഉള്ളൂ, അത് ഇവിടുന്ന് ഇങ്ങനെ പടർന്ന് വന്തലിച്ചാണ് അവർ പറയുന്നത്. കളിയാട്ടം, ഒടിയൻ, പിന്നെ ആറാട്ട്, അങ്ങനെയുള്ള ഒരുപാട് സ്ഥലത്തിൻ്റെ ഇവിടെ സെറ്റിട്ട ഒരു ചെറിയൊരു അമ്പലം കൂടി കാണട്ടോ. എൻ്റെ അമ്മയെ, അടിപൊളി സ്ഥലം. ഇവിടെ നമ്മൾ ശരിക്കും വന്നെങ്ങനെയുണ്ടല്ലോ, നമ്മൾ ഒരു എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ സ്ഥലമൊക്കെ ഉണ്ടെന്നുള്ളത് തന്നെ ഒരു ഭയങ്കര രസമുള്ള ഒരു കാര്യം തന്നെയല്ലേ. ഇത് അതിൻ്റെ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത്, ഇത് നോക്കണം, അവിടെ എന്തത് പുഴയല്ല, കുറച്ച് വലുപ്പമുള്ള തോട് അല്ലേ, കുറച്ച് വലുപ്പമുള്ള ഒരു തോട്. അതും ഒരു ഭംഗി തന്നെയാണ്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത ആട്, കോഴി, അതിനൊക്കെ നേർച്ച കൊടുക്കുന്ന സാഹചര്യങ്ങളാണ്. ഇവിടെയൊക്കെ ഭയങ്കര ആയിട്ട് ഇവിടുത്തെ ആൾക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തായാലും ഭയങ്കര ലിബറലായി എത്തിയുള്ള സ്ഥലമാട്ടോ. ഭയങ്കര ലിബറായിട്ടുള്ള ആരും ഒന്നും പറഞ്ഞു തോന്നില്ല. അതൊക്കെ പോകത്ത് ഇത് പോകാൻ തോന്നുന്നു കേട്ടോ. നോക്കട്ടെ, റെഡി, 1, 2, 3. എൻ്റെ അമ്മേ, അരി നമ്മളെ വീട്ടിൽ ആടാൻ പറ്റുന്നില്ല. ആടാൻ പറ്റുന്ന വേറെ സ്ഥലം ഉണ്ടോ കേട്ടോ. പിന്നെ വരുന്ന ആൾക്കാർക്ക് ഞാൻ ഇരുന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ ഇരുന്ന് ഫോട്ടോ എടുക്കാം. അതിനുള്ള കറക്റ്റ് ആയിട്ട് ഓർമ്മ, ഇതൊന്നും ആരും ഉണ്ടാക്കി വെച്ചതല്ല, ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ വന്നതാണ്. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കണമെങ്കിൽ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാം, കിടക്കണമെങ്കിൽ കിടക്കാം. അങ്ങനത്തെ ഒരുപാട് രസമല്ല. നമുക്ക് ഈ അമ്പലത്തിൻ്റെ മെയിനായിട്ടുള്ള സ്ഥലത്തേക്ക് പോവാം. ഇപ്പം ലൈറ്റ്സൊക്കെ ഈ ഒരു സ്ഥലത്തിന് പ്രത്യേകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഇതുവരെ കറണ്ട് എടുത്തിട്ടില്ല. ഒരു പ്രകൃതി ക്ഷേത്രം എന്നുള്ള രീതിയിലാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ട് ഇവിടെ ഒരു ലൈറ്റ് എടുത്തിട്ടില്ല. അത് ഒരു അടിപൊളി സംഭവമാണ്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, കാരണം ഒരുപാട് വീട്, അത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അധിക സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ തൊട്ടിൽ കെട്ടിയോ കാണാം. വീടാണ്, ഒരുപാട് വീടാണ്. കണ്ടതാ ഇങ്ങനത്തെ വീട്, വേറെ രീതിയിലുള്ള വീട്, ചെറിയ വീട്. അങ്ങനത്തെ വീടിൻ്റെ കുറേ ഫ്രെയിമുകൾ ഉണ്ടാക്കി വെച്ചിങ്ങനെ കെട്ടിയിട്ടുണ്ട്. വീടുണ്ടാവാൻ വേണ്ടി ഇങ്ങനെയുള്ള പൂജയും കാര്യങ്ങളും. ഒരു സൈഡിൽ തൊട്ടിലും ഉണ്ട്,
അധികം കൊച്ചുകളില്ല, അധികം നമ്മള് വീടിനാ കാണുന്നത്. മണിക്ക് ഒരാൾക്കാർ വന്ന് കെട്ടിയിരിക്കും. ഒരാൾക്കാർ നേർച്ച ഉള്ളതാണ്. ഒരു ഭയങ്കര രസമുള്ള വൈബ് തന്നെ കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു അമ്പലം എന്നൊക്കെ നമ്മളെ നാട്ടിൽ ഫുള്ളായിട്ട് അടച്ച് കൂട്ടിയ ഒരു മോഡലല്ലാണ്ട് ഒരു ഓപ്പൺ സ്പേസിൽ ഫുള്ളായി ആയിട്ട് ഇങ്ങനെ ആലിൻ്റെ മരവും അതിൻ്റെ വേരും ഇങ്ങനെ വന്നിട്ടുള്ള അങ്ങനത്തെ ഒരു ഇല്ലേ. കറണ്ട് ഇല്ല അവിടെ, അതാണ് രസം ഇല്ലേ. കറണ്ട് ഇല്ല, കറണ്ട് വേണമെങ്കിൽ എടുക്കാം. പക്ഷെ ഒരു കറണ്ട് ഈ ഒരു ഏരിയയിൽ കറണ്ട് എടുത്തിട്ടല്ല, നോർമൽ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചു കഴിഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം. ഈ കുപ്പിവെള്ളം എന്തിനാ ചേട്ടാ? ആ കല്യാണം വരാത്തവർക്ക് കുറച്ച് കുപ്പിവെള്ളം ഇങ്ങനെ വന്നു കയറ്റി കുപ്പിവെള്ളം ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കല്യാണം സെറ്റ് ആവുന്നതാണ്. എൻ്റെ കൂടെ ഒരാളുണ്ട്, ഞാൻ ആരാന്ന് പറയുന്നില്ല. അവന് കുപ്പിവെള്ളം എടുത്തിട്ടില്ല അവിടെ കെട്ടാൻ. പ്രാർത്ഥിച്ചോ. ഒരു ലോഡ് കുപ്പിവെള്ളം കെട്ടേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇവിടുത്തെ മൂർത്തി ഇതാണ്, ആ ഒരു സർപ്പസ്വാമി. സർപ്പസ്വാമി ശിവന്റെ പ്രതിഷ്ഠയാണ്. അതായത് ആ ആലിന്റെ ഫസ്റ്റ് ഉണ്ടായ ആലിന്റെ ആ വേരിന്റെ ഉള്ളില് നിലവിളക്കും കാര്യങ്ങളെല്ലാം വെച്ച് ചെയ്താണ്. ഭയങ്കര ഇതാ കേട്ടോ. നമ്മളൊരു വീഡിയോ എടുക്കുകയാണെങ്കിൽ വേറൊരാൾ അതിനിടയ്ക്ക് കയറി വരിക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഭയങ്കര ഇങ്ങനെയുള്ളൊരു നല്ല ആൾക്കാരുള്ള സ്ഥലം. ഇത് ഒരുപാട് ആലങ്ങളല്ലേ. ഇതാണ് ഫസ്റ്റ് മരം, ഈ മൂർത്തി ഇരിക്കുകയാണ് ഫസ്റ്റ് മരം. അവിടുന്ന് ഇങ്ങനെ ഫുള്ളായിട്ട് ഓരോരോ ഭാഗത്തേക്ക് പോയതാണ് അല്ലേ. രണ്ടാമത് എല്ലാം പോകുന്നല്ലേ. ശരിക്ക് നമുക്ക് ഒരു മനസ്സിനൊക്കെ ഒരുപാട് വിഷമം ഉണ്ടെങ്കിൽ നേരെ ഒരു വണ്ടി വിളിക്കുക, ഇവിടെ വരിക, കിടന്നുറങ്ങുക. ഭയങ്കര ആ ആടിക്കോ ഒന്നടാ ആടിക്കച്ചാ, ഒന്നും സംഭവിക്കില്ല, വീണാൽ താഴെ പോകത്തുള്ളൂ. ചെരുപ്പെടുപ്പേ ചെരുപ്പൊന്നും വേണ്ട, അടിക്കോളി. ധൈര്യപ്പെടാതെ വീകാരൻ്റെ കാരണം അത് അടിക്കോളിതാ. ആ ആ ആട് പോട്ടെ, പോയാൽ എന്തായാലും തിരിച്ചുതരൂ. ഓട്ടെങ്ങോട്ട് മുണ്ട് കണ്ടുപിടിച്ചാളെ സംഭവിക്കണമെന്നാണ് പറയുന്നത്. ഏ ഒരാളെ പിടിക്കാനൊക്കെ ഇവിടെ എന്തോന്നാ, അങ്ങനൊന്നുമില്ല. ഇവിടെ ആൾക്കാർ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, നമ്മൾ ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ ഫുഡ് ഉണ്ടാക്കാം, അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. ആ ആ ആടെ ആടങ്ങോട്ട്. ഏ അതിൽ അടക്ക ഒരു ഭംഗി എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു പോസ്റ്റ് ഓഫീസ് ലെറ്റർ, നമ്മളെ പഴയ ഫിലിമിലെ കാണുന്ന പോലെ ആ ഒരു വീട്, ഈ റോഡ്, ആ ഒരു റോഡ്, രണ്ട് മൂന്ന് നായ്ക്കൾ, ഒരു പ്രകൃതി രമണീയമായ ഒരു പഞ്ചായത്ത്. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ കാണുന്നില്ല. ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എന്താ പറയുക, നമ്മുടെ നാട്ടിലുള്ള പോലെ ഒന്നല്ല. ഒരു ശാന്തമായങ്ങനെയുള്ളൊരു സ്ഥലം. ഇത്ര ആൾക്കാർ ഇവിടെ വന്നതിന് ശേഷവും അതൊരുതാ വളരെ കൂളായി കയറ്റുള്ള ഈ ഫേമസ് ആവുന്നതിന് മുന്നേ ഉടപ്പം ഇവിടെ ഇപ്പോൾ കുറച്ചെങ്കിലും ഒരു ക്രൗഡ് എന്ന് പറയുക. ഇപ്പോൾ ഫേമസ് ആവുന്നതിന് മുന്നേ ഇവിടെ എന്തൊരു പീസ്ഫുള്ളായിരിക്കും ഈ ഒരു ഏരിയ എന്ന് ആലോചിച്ച് നോക്കി. ആർക്കും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒരു പ്രശ്നമില്ലാത്ത നല്ലൊരു പഞ്ചായത്ത്. അങ്ങനെ നമ്മൾ ചെല്ലപ്പൻ ചേട്ടൻ്റെ ചാക്കടയിൽ നിന്ന് നേരെ വന്നിട്ട് സീതാമുണ്ട്, സീതാർകുണ്ട്, ആ സീതാർകുണ്ട് വാട്ടർ പാർക്കിനടുത്താണുള്ളത്. പോകുന്ന വൈക്കുന്ന നല്ലൊരു അടിപൊളി ഊഞ്ഞാലുണ്ട്. ആടുമ്പോൾ നമ്മളെ മുകളിലുള്ള ഈ മരം കൂടി ആടുന്നുണ്ട്, അതുകൊണ്ട് വളരെ സുഖമുണ്ട് ആടാനേ. ആഹാഹാ എന്തൊരു സുഖം ഏ അല്ലേ.
ഇവിടെ ശരിക്കും വൈകിട്ട് വരുന്ന കേട്ടോ രസം, കാരണം നല്ല ആ ഒരു ആ വെയിലൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് ഉള്ള സമയത്താണ്. ഇപ്പോൾ സമയം ഏകദേശം 5 മണിയായി. അധിക സമയം ഇവിടെ നിൽക്കാനും പറ്റത്തില്ല, കാരണം ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് കുളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം, വാട്ടർ ഫാൾസിൻ്റെ അടുത്തേക്ക് പോവാം, എങ്ങനെയുണ്ട് കാഴ്ച എന്ന് അറിയാം. സീതാർകുണ്ട് വാട്ടർ ഫാൾസിൻ്റെ അടുത്താണ് നമ്മളുള്ളത്. നമ്മൾ ഈ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സൈലന്റ് വാലിൻ്റെ വ്യൂ പോയിന്റ് ഏരിയ കേട്ടോ, നെല്ലിയമ്പതിൻ്റെ ഇങ്ങോട്ടൊക്കെയാണ് ഇത് കാണുക. നമ്മളിതാ ഇതിലെങ്ങനെ ഉള്ളിൽക്കൂടെ താഴോട്ടാണ് പോകേണ്ടത്. ഇപ്പം കുറച്ച് സമയം നടക്കാനുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എവിടെ ഒരു സ്പെഷ്യൽ ഗൈഡായിട്ടോ അല്ലെങ്കിൽ ഒരു ഫീ പോയിൻറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നമ്മൾ വരിക, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നമ്മൾ തിരിച്ചു പോവുക. അതാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഒരു സഹായം ഇവർക്ക്. അല്ലാതെ വേറൊരു സ്ഥലത്തും ഒന്നും ഇല്ല. ഇതാണ് വാട്ടർഫാൾസ്, മുകളിൽ നിന്നേ വരുന്നതാണ്. ഈ വെള്ളം കണ്ടാൽ തന്നെ അറിയാം നല്ല രീതിയിലുള്ള തണുപ്പുള്ളതായിരിക്കും. നമുക്ക് എന്തായാലും ഒന്ന് ചാടി നോക്കാം. എന്താ അതിൻ്റെ ഒരു ഭംഗി നോക്കിയേ, കാട് കാടും മലയൊക്കെ മനുഷ്യരെ കാണാനുള്ളത് തന്നെയാണ്. ഓക്കെ, ഈ നായ നമ്മളെ കൂടെ അവിടുന്ന് കൂടെ കൂടിയാട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മളിവിടെ നല്ല രീതിയിൽ വരുക പോവുക, അതാണ് നമ്മൾ ഇവർക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരു സഹായം. നല്ല രീതിയിലുള്ള ഫ്രീ ആയി കയറ്റി ജെന്യൂൻ ആയിട്ടുള്ള ഫിഷ് പായാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളീ പോയാ എൻ്റെ അച്ഛൻ പോയിട്ടുണ്ട്. പായ പുല്ലിയാണ്, യാതൊരുവിധ പേടിയും കാര്യങ്ങളില്ല. നിന്നാ നിന്നേ ആയണ്ടോ, അത്രേ ഉള്ളോ, ആയ കാര്യങ്ങളില്ല. നമ്മളെ ഇത് ഇവിടെയുള്ള ചേട്ടനാ കേട്ടോ, ചേട്ടൻ നമുക്ക് ഇതാ ഫ്രീ കഴിഞ്ഞിട്ട് മീൻ മസാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ സീതാർകുണ്ടുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തി. സീതാദേവീൻ്റെ പണ്ട് വനവാസം പോകുമ്പോൾ കുളിച്ച സ്ഥലമാണെന്നാണ് പറയുന്നത്. നെല്ലിയാമ്പതി ആ സൈഡിൽ നിന്ന് ഒലിച്ചു വരുന്ന കേട്ടോ, കാണാൻ പറ്റുന്നുണ്ടല്ലോ. കുറച്ചും കൂടി മേലോട്ട് പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി അടുത്തു നിന്ന് കാണാൻ പറ്റും. ഈ ഒരു ചെറിയൊരു ഗുഹയിലുള്ള കൂടെ കയറി കയറ്റങ്ങൾ പോകണം. ചെറിയ വൈക്കും കാര്യങ്ങളിലുണ്ടൊന്നും നമ്മൾ വലിയ റിസ്ക് എടുക്കാൻ തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. അടിപൊളി കയറ്റി കുളിച്ച് ഫ്രഷ് ആയിട്ട് പോവാം. നല്ല നല്ല ഫ്രീഡം ഉള്ള നല്ല അടിപൊളി പ്ലേസ്. നല്ല മഴക്കാലൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഇതിൻ്റെ ഹൈറ്റിൽ വെള്ളം പോകുന്ന കേട്ടോ പറയുന്നത്, അടിപൊളിയാണ്. നമ്മളിത് ആ താമരപ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ സൈഡിൽ കൂടി കേട്ടോ പോകുന്നത്. സീതാർകുണ്ടെന്ന് കുടിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് വരുന്ന വഴിക്കാണ് ഈ സംഭവം ഉള്ളത്. അപ്പോൾ വയലില് കൊയ്തിരിക്കുന്ന സമയമുണ്ട്. നമ്മളെ നെല്ലും കാര്യങ്ങളും പച്ചപ്പില്ല, ഫുള്ള് വെള്ളക്കെട്ടാണുള്ളത്. പക്ഷേ ആ ലൈറ്റ് പോയതുകൊണ്ട് നമ്മൾ ഇറങ്ങുന്നില്ല. പക്ഷേ ഈ ഒരു ഇതിൽ ആ ഒരു ലുക്ക് എങ്ങനെയുണ്ട്, സൂപ്പർ അല്ലേ. അതൊക്കെ തന്നെയാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത. നമ്മൾ ഒരുപാട് ടൂറിസ്റ്റ് അങ്ങനെയല്ല, ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പ്രകൃതി, കേരളത്തിൻ്റെ ആ ഒരു പ്രകൃതി നമുക്ക് ആസ്വദിക്കാം എന്നതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള കാര്യം. കണ്ടോ, ആരൊന്നും ചോദിക്കാനും പറയാനൊന്നും വരത്തില്ല കേട്ടോ. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഇവിടെ തന്നെ കുറച്ച് പുത്താസ് ഉണ്ട്. ആ ഒരു സൂര്യൻ്റെ വെളിച്ചം ആ വയലിലെ വെള്ളത്തിലെ കൂടി അടിച്ച് വരുമ്പോൾ കാണാനുള്ളൊരു ഭംഗി, നല്ല രസമാണ് കേട്ടോ. ഇത് കൊല്ലങ്കോട്ട് എന്ന സ്ഥലത്തു നിന്ന് സീതാർകുണ്ട് വെള്ളച്ചാട്ട റോഡിൽ നിന്ന് വരിക. ചെല്ലപ്പൻ്റെ കട അവിടുന്ന് നേരെ വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇവിടെ ഈ പാറ പാറേൻ്റെ നമ്മളൊരു നെല്ലറ, പിന്നെ ഒരു മലയുടെ വ്യൂ അങ്ങനെയൊക്കെയാണ് ഉള്ളത്. എനിവേ നമുക്ക് അടുത്തേക്ക് പോയിട്ട് നോക്കാം. ഇവിടെ അധിക സ്ഥലത്ത് കാണാൻ പറ്റുന്നത് ഇങ്ങനത്തെ ഈ ഓല മേഞ്ഞ വീടാണ് കേട്ടോ. അതാണ് അതിൻ്റെ ഒരു വേറൊരു ഭംഗി എന്ന് പറയുന്നത്. ഇത് ഒരു പുളിമരം, ഇതാണ് ഇവിടുത്തെ ഒരു പാറയുടെ മുകളിലുള്ള നെല്ലറ എന്ന് പറയുന്ന ഒരു സംഭവം. എൻ്റെ ഈ സൈഡിലേക്ക് എന്തുള്ള നോക്കാൻ നമുക്ക്. നമ്മളെ ഈ ഉരുളൊക്കെ പൊടിക്കാനും ഇടിക്കാനൊക്കെ ഇടിക്കുന്നില്ലേ, അത് ഈ പാറയുടെ മുകളിൽ തന്നെ അവർ സ്ട്രെച്ച് ചെയ്തും കയറ്റി എടുത്തതാണ്. അത് വേറൊരു രസം. പിന്നെ ആ നോക്കുന്നൊരു പുളിമരം, സംഭവം ഇഷ്ടംപോലെ പുളിമരം നമ്മളെ നാട്ടിലുണ്ടെങ്കിലും ഇവിടെ വന്നിട്ട് ഈ ഒരു പുളിമരം കാണുമ്പോണ്ടല്ലോ ഭയങ്കര ഭംഗി. നമ്മളാ വീട്ടിലേക്ക് വന്നതിന് ശേഷം അതിൻ്റെ മുന്നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണത്. ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് പറമ്പിക്കുളം, ആ ഒരു സൈഡ് സൈലന്റ് വാലി ആണെന്നാണ് ഇവിടെ ഉള്ള ആൾക്കാർ പറഞ്ഞത്. ആ ഒരു വൈറ്റ് ലൈൻ കാണുന്നത് വാട്ടർഫാൾസ് ആട്ടോ. ഭയങ്കര രസമുള്ള സംഭവങ്ങളാണ്. ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ ഒരു ലൈൻ വരച്ച പോലെ ഇങ്ങനെ കാണാൻ പറ്റും. അടിപൊളിയായിട്ടുണ്ട്.
പിന്നെന്താ ഇവിടെ ഫുള്ള് മാവിന്റെ സ്ഥലമായിരിക്കും ഇവിടെ. ആ ഇവിടെ ഈ മാവ് ആ മുതലമട, ഇവിടെ മൊത്തം ഈ മാവിന്റെ മാങ്ങന്റെ കൃഷിയല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതാണ് പിന്നെ നമ്മളെ വിജയേട്ടന്, ആ കൊല്ലങ്കോട്ടുള്ള ഒരു ആൾ തന്നെയാണ്. നിങ്ങൾ വേറെ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല. പിന്നെ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വേറൊരു സൈഡാണ്, ഇവിടെ വയലാണ്. വയലിൽ നെല്ലും കാര്യങ്ങളൊക്കെ കൊയ്ത് പോയ സമയമാണ് കൊണ്ട് കേട്ടോ. അതുകൊണ്ട് സാധനങ്ങളൊന്നുമില്ല, നല്ല കൊച്ചൊക്കെ ഉണ്ട്. ഏ അത് വിതച്ചിരിക്കുക കേട്ടോ, കൊയ്യാൻ പോകുന്നേ ഉള്ളൂ. വിതച്ചിരിക്കുകയാണ്, കണ്ടില്ലേ, വിതയ്ക്കുന്നുണ്ട്. മുന്നറിയിപ്പുണ്ട് അവിടെ, അതായത് അവരെ മാവിൻ്റെ വലിയ തോട്ടങ്ങളാണ്. ഇവിടെ നിന്നാണ്, ഇവിടെ നിന്ന് കുറേ സ്ഥലത്തേക്ക് നമ്മൾ മാവും കാര്യങ്ങളും മാങ്ങയൊക്കെ വരുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളുടെ വലിയ തോട്ടമാണ് ഇവിടെ ആയിട്ടുള്ളത്. ആ ആ കാണുന്ന വലുത്, ഈ കാണുന്ന സൈലൻ്റ് വാലി ഉള്ള വെള്ളച്ചാട്ടം കേട്ടോ. പല പല വെള്ളച്ചാട്ടങ്ങളുള്ള ഒരു അടിപൊളി സ്ഥലമാണ്. നമ്മൾ ഈ കൊല്ലങ്കോട്ട് വരുന്നവരെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, അതായത് ഇവിടെ പല പല സ്ഥലങ്ങളിലും ഓരോരോ കാലാവസ്ഥ കേട്ടോ. അതായത് ചൂടുള്ള സ്ഥലമുണ്ട്, തണുപ്പുള്ള സ്ഥലമുണ്ട്, ചോലുള്ള സ്ഥലമുണ്ട്, വെയിലുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ വന്നു കയറി നമ്മൾ റോങ് പ്ലേസ് പോയി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ക്ഷീണിച്ചും കയറ്റി ഷോ വയ്യ എന്തൊരു സ്ഥലമാണ് എന്ന് നോക്കിയിട്ട് പറഞ്ഞു പോകുന്നതിൽ അതും ആൾക്കാർക്ക് ഒരു ഒരു നെഗറ്റീവ് വരുന്ന മോഡലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ഓ ഇതൊക്കെ എൻ്റെ നാട്ടിലുള്ള സാധനങ്ങളാണല്ലോ എന്ന് തോന്നാം. പക്ഷേ ഇവിടെ ഇതിൻ്റെ ഒരു ഭംഗി നമുക്ക് വേറെ കിട്ടത്തില്ല, അതുകൊണ്ടാണല്ലോ അവാർഡ് കിട്ടിയത്. അപ്പോൾ ഫസ്റ്റ് വരുന്ന ആൾക്കാർ അവർ വെയിലൊക്കെ നോക്കി കഴിഞ്ഞിട്ട് ചുവലുള്ള സ്ഥലം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ചെല്ലപ്പഞ്ചേട്ടൻ്റെ കടയിൽ നിന്ന് കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് ഈ സ്ഥലം, പിന്നെ ഈ വെള്ളച്ചാട്ടം കാണുന്നത് ലാസ്റ്റ് പോയാൽ മതി എന്നാണ് ഇപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം പറയുന്നത്. അപ്പോഴാണ് നല്ല വ്യൂസ് ഉണ്ടാവുക. അപ്പം വരുന്നതിന് മുന്നേ കുറച്ച് ആൾക്കാരോടൊക്കെ ചോദിക്കുക ഏതൊക്കെ സ്ഥലമാണ് ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് ഒരു ഫേവറായിട്ട് വരിക, ആ സ്ഥലങ്ങൾ കാണാം. നല്ല വയലാട്ടോ ഇത്, ഇവിടെ ഇപ്പോൾ വിതച്ചിട്ടുള്ളതെന്ന് പറയുന്നത്. ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആ ചെറിയ മാങ്ങയുടെ വലിയ തോട്ടം കേട്ടോ. നല്ല രീതിയിലുള്ള ഷോക്കെല്ലാം വെച്ചിട്ടുള്ള പ്ലേസാണ്. കമ്പി ഒന്നും പിടിക്കരുത് എന്നുള്ള സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. എന്തായാലും ഉള്ളിൽ കയറാനുള്ള സ്ഥലമുണ്ട്, പക്ഷേ ഉള്ളിൽ കയറിയിട്ടില്ല. വന്യമൃഗങ്ങളുടെ ശല്യമുള്ളതിനാൽ സൗരോർജ്ജ വേലി സ്ഥാപിച്ചിട്ടുണ്ട്. ആയതിനാൽ 6 മണിക്ക് ശേഷമുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. നമ്മളതൊക്കെ ഫോളോ അപ്പ് ചെയ്യേണ്ട കേസാണ്. വന്നു കഴിഞ്ഞിട്ട് വെറുതെ നമ്മളെ തടിമിടുക്ക് കാണിക്കരുത്, കാരണം അങ്ങനെ കൊണ്ടുനടക്കുന്നതാണ് ഇവിടെ ആൾക്കാർ. ഇപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാർ പറയുന്ന ഒരു പ്രശ്നം തന്നെയാണ്, പണ്ട് ഞങ്ങൾ സമാധാനമായിട്ട് ജീവിച്ചാണ് ഇപ്പം ആ സമാധാനം നഷ്ടപ്പെട്ടുന്നുള്ളത്.